ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറേ ആയി എനിക്കിങ്ങനെ ഒരു സേവ്പൂരിയും പനിപ്പൂരി ഒക്കെ തിന്നാൻ ഒരു പൂതി വന്നിട്ട് കേട്ടോ. അപ്പോൾ അതെന്താ പൂതി വന്നതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ വിചാരിക്കാൻ ഇത് എന്തായാലും തിന്നണം എന്നുള്ളത്. വാങ്ങി കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായതുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഉണ്ടാക്കി തിന്നട്ടെ എന്നുള്ളത്. നാട്ടിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ടേ കേട്ടോ, കാരണം എൻ്റെ ആച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലിയാനക്കും എല്ലാം ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയില്ല, ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. പഴയ ഞാൻ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ പൂരിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. എല്ലാം ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കണം, ഒന്നും റെഡിമെയ്ഡ് ഇല്ല കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയാണ്. അപ്പോൾ ഒരു കപ്പ് റവയാണ് ഞാനെടുത്തത്, വറക്കാത്ത റവ ആയിരിക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഇല്ല, നമ്മളെ പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് ഇട്ടതിന് ശേഷം ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് സൺഫ്ലവർ ഓയിലും വേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഓയിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ വെള്ളം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ മൈദ ചേർക്കുന്നത് ഒന്ന് ബൈൻഡിങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് കുഴയ്ക്കാൻ വേണ്ടി പറ്റൂല, ഈ റവ മാത്രം ആകുന്ന നേരം. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ആ ഒരു ഭാഗത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. പൂരിൻ്റെ ഭാഗമല്ല, ചപ്പാത്തിൻ്റെ ഭാഗത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ വറുത്ത റവ എടുക്കാനും പാടില്ല കേട്ടോ, വറുക്കാത്ത റവ തന്നെ ആയിരിക്കണം. എന്നിട്ട് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് കൈൻ്റെ അടിഭാഗം വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് പരത്തില്ല. ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കണം കേട്ടോ. എന്നാലാണ് പൂരി നല്ല ക്രിസ്പി ആയിട്ടും നല്ല ഇതായിട്ടും കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പൊരിക്കുന്ന സമയത്ത് പൂരി പൊങ്ങി വരില്ല. അപ്പോൾ പൊങ്ങാത്ത പൂരി പിന്നെ നമുക്കിത് നിറയ്ക്കാനും വേണ്ടി പറ്റിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അത് കണ്ടില്ല, നല്ല മയത്തിലാണ് ഞാൻ കുഴച്ചെടുത്തത് ഇങ്ങനെ. ഇപ്പോൾ നാട്ടിലത്തെ ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ ഇതൊരു കവറിലിട്ടിട്ട് കെട്ടി വെക്കുന്നതാണ് നല്ലത്. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ തന്നെ മൂടി വെക്കുകയാണ് കേട്ടോ. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത് സേവിൻ്റെ മാവ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സേവ് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തത് സേവിന് വേണ്ടിയിട്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മളെ കായപ്പൊടി, സാമ്പാറിലിടുന്ന കായപ്പൊടി 2 നുള്ള് മതി. പിന്നെ വേണ്ടത് ചില്ലി പൗഡർ, നമ്മളെ മുളക് പൊടി 1/2 ടീസ്പൂണാണ് ഇട്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. അപ്പം വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് കുഴക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ കടലപ്പൊടിയാണ് പെട്ടെന്ന് വെള്ളം അധികമായി പോകും കേട്ടോ. വെള്ളം അധികമായാൽ പിന്നെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ സ്പൂണുകൊണ്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. കാരണം ഇത് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും, കയ്യിൽ വല്ലാണ്ടങ്ങ് ഒട്ടും. അപ്പോൾ ആദ്യം സ്പൂണോട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി പോയാൽ മതി. എന്നാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന കുറേയൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് നല്ല മയത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം വേണോ എന്നുള്ളത് നല്ലോണം നോക്കിയതിൻ്റെ ശേഷമേ പിന്നെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഇതിന് കറക്റ്റാണ് കേട്ടോ, ഈ വെള്ളം തന്നെ മതി. കാരണം ഇത് കുഴഞ്ഞ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് വരും. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിലായിരിക്കും കേട്ടോ, കാരണം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ സ്റ്റിക്കി പരിവാവും. അപ്പോൾ പ്രശ്നമില്ല, അങ്ങനെയാണ് വേണ്ടത്. ഇത് കുറച്ച് ഒട്ടിങ് കൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് കണ്ടില്ല, ഈ ഒരു മയത്തിൽ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സേവിൻ്റെ മാവ് റെഡിയായി. ഇനി അതവിടെ മാറ്റി വെക്കുക. ഇനി ഇപ്പോൾ അടുത്ത ഞാൻ കുറച്ച് ബൂന്തിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടി ഒരു 1/2 കപ്പ് കടലപ്പൊടിയാണ് എടുത്തത്. എല്ലാം ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടിയാണ് വേണ്ടത്, അതും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1 നുള്ള് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ കായപ്പൊടി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 നുള്ള് കായപ്പൊടി ഇട്ട് കൊടുത്ത്. ഇനി ഇത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാ പൊടികളും ആ ഒരു കടലപ്പൊടിയൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ. ഇനി വേണ്ടത് ഈ ബേക്കിംഗ് സോഡ 1 നുള്ള് അപ്പക്കാരട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് ബൂന്തിയല്ലേ, നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് 1 നുള്ള് അപ്പക്കാരട്ട് കൊടുത്തത്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ദോശമാവിൻ്റെ ഭാഗത്തിലാണത് കലക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇത് ബൂന്തിയാണല്ലോ, മറ്റേത് സേവാണ് നമ്മൾ കുഴച്ചെടുത്തത്. ഇത് കലക്കിയെടുക്കുകയാണ് വേണ്ടത്. നല്ല ദോശൻ്റെ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കണം. അതിപ്പോൾ കണ്ടില്ല, ഈ ഒരു ഭാഗത്തിലാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. കട്ടല്ലാണ്ട് ഇങ്ങനെ ഈ ഒരു സ്മൂത്ത് ബാറ്റർ ആയിട്ട് കലക്കി വെക്കുക. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ സേവ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ നൂൽപുട്ടിൻ്റെ അച്ചിൽ ചെറിയ ഓട്ടമുള്ള അച്ചാണ് ഇട്ട് കൊടുത്തത്. അച്ചില് അച്ചില്ലിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളെ മാവ് ഇട്ടിട്ട് നല്ലോണം പൊരിച്ചെടുക്കുക, തിരിച്ചെടുത്താൽ മതി. ഇപ്പോൾ അതായത് അതിൽ നിറച്ചിട്ടുണ്ട്, എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇത് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം തീയിലാണിത് പൊരിച്ചെടുക്കേണ്ടത്. തീ ഹൈ ആക്കി ഇടാനും പാടില്ല, ചെറുതാക്കി ഇടാനും പാടില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു തിളച്ച് വരുന്ന ബബിൾസ് കുറഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ക്രിസ്പി ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടിയിൽ വരുന്ന ഈ ഒരു ബബിൾസും മൊത്തത്തിലങ്ങ് നിൽക്കും. ആ സമയത്ത് കോരിയെടുത്താൽ മതി. അപ്പോൾ അത് ഇപ്പോൾ കണ്ടോ അതിന് ഫുള്ള് പോയി. അപ്പോൾ അത് ക്രിസ്പി ആയെന്നാണ് അതിൻ്റെ അർത്ഥം. ആ ബബിൾസൊക്കെ നിന്ന് എണ്ണ ക്ലിയറായി. അപ്പോൾ ആ സമയത്ത് ഇത് കോരിയെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ സേവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മാറ്റി വെക്കുക. ഇതേപോലെ ബാക്കിയുള്ള മാവും മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാനിപ്പോൾ ആ മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണത് കംപ്ലീറ്റ് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കുക. ഇനി അടുത്തത് ബൂന്തിയാണ്.
മൂന്നിക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു കോരിയാണ് എടുത്തത് കേട്ടോ. അപ്പക്കോരി എന്ന് പറയുന്നത് ഈ ഒരു കോരിയില്ല, അരിപ്പക്കോരി അതാണ്. അതിലേക്ക് നമ്മൾ മാവ് ഇങ്ങനെ ഓരോ സ്പൂണിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ പോരി ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ. അരിപ്പ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് ഇങ്ങനെ വീണ് പോയാൽ കട്ടായി പോകും. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം, നമ്മൾ ഒഴിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പം നിറച്ച് ഇങ്ങനെ ഓട്ടോട്ടായിട്ട് ഇങ്ങനെ വന്നിട്ട് ബബിൾസ് ആയിട്ട് വന്നോളും. അതും മീഡിയം തീയിലിട്ടിട്ടാണ് പൊരിച്ചെടുക്കേണ്ടത്. ചെറിയ തീയിലാകുന്ന നേരം ഇത് പൊങ്ങി വരില്ല, ഹൈ ആണെങ്കിൽ ഇത് കരിഞ്ഞും പോവും. അപ്പോൾ മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ ബബിൾസ് ഒക്കെ ഒന്ന് കുറഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ കേട്ടോ. ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് നമ്മളിങ്ങനെ ആ കോരിയോണ്ട് കോരുമ്പോൾ മനസ്സിലാവും ഇത് ക്രിസ്പി ആയിണോ എന്നുള്ളത്. ആ സമയത്ത് ഇത് കോരി മാറ്റിയാൽ മതി. അപ്പോൾ ഇതാ ബൂന്തിയും ഞാനിങ്ങനെ എടുക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ബൂന്തി മൊത്തത്തിൽ പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ ബൂന്തി പൊരിച്ചെടുക്കുന്ന നേരം ഇങ്ങനത്തെ അരിപ്പ കയ്യിൽ എടുക്കണതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ചെറിയ ബൂന്തിയൊന്നും കോരിയാൽ കിട്ടൂല. അപ്പോൾ അത് കംപ്ലീറ്റ് ബൂന്തി ഞാനിവിടെ പൊരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഒരു ലോങ് പ്രൊസീജിയർ ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിപ്പോവും. ഇനിയിപ്പോൾ അത് സേവ് ചെയ്യാൻ നല്ലോണം ഒന്ന് കൈകൊണ്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ സേവ് പുരി തിന്നുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ചെറിയ ചെറിയ സേവ് ആണ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ച് ആക്കി കൊടുക്കുക. ഇത് നല്ലൊരു ബേക്കറിയും കൂടിയാണ് കേട്ടോ. കുപ്പിയിലിട്ട് വെച്ചാൽ തിന്നാനും ചായക്ക് കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ അതാ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാൽ അതില്ല, അതിപ്പോൾ ഒരു അര മുക്കാൽ മണിക്കൂർ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. ഇത് ഇനി രണ്ടായിട്ട് മുറിച്ചിട്ട് ഞാൻ പരത്തിയെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു പനിപ്പുരി വേണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഒന്നിച്ച് പരത്തിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ചെറുതായിട്ട് പൂരി പോലെ ചെറിയ വട്ടത്ത് പരത്തിയിട്ട് ഓരോന്നോരോന്ന് പരത്തണമെങ്കിൽ അങ്ങനെയും പരത്താം. ഞാനിപ്പോൾ വലിയതാക്കി പരത്തിയിട്ട് ചെറിയ മൂടി കൊണ്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും ചെറിയ പൂരി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പൂരിൻ്റെ വലുപ്പം കൂടിയാൽ പൊങ്ങി വരാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ചെറിയ നല്ല നേരിയതായിട്ടാണ് പരത്തേണ്ടത്. ഇപ്പോൾ ഞാൻ കാണിച്ചതല്ലേ, ഈ ഒരു രീതിയിലാണ് പരത്തിയത്. മാക്സിമം നേരിയതായിട്ട് പരത്തുക. എന്നിട്ട് ചെറിയ മൂടി, അത് ചെറിയ കുപ്പിൻ്റെ മൂടിയാണിത്, അത് വെച്ചിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇതിന് കംപ്ലീറ്റ് ഇങ്ങനെ ഈ ഒരു മൂടി വെച്ചിട്ട് ഈ പരത്തിയത് മുഴുവനായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് അത് പൊരിച്ചതിന് ശേഷം അടുത്തത് പരത്താൻ വേണ്ടി പോയാൽ മതിയാ. ആദ്യം പൊരിച്ച് വെച്ചത് വേഗം വേഗം ഒരു ട്രിപ്പിലേക്കുള്ള കംപ്ലീറ്റ് അങ്ങ് മുറിച്ച് വെക്കുക, ഈ പരത്തിയത് മാത്രം. അപ്പോൾ അത് കംപ്ലീറ്റ് ആ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് പൊരിച്ചതിന് ശേഷം ഞാൻ അടുത്തത് റൗണ്ട് കട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇതിന് പൊരിക്കുക. അപ്പോൾ അത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയം തീ ആയിരിക്കണം. തീ കുറഞ്ഞു പോകാനും പാടില്ല, കൂടിപ്പോകാനും പാടില്ല. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് പൊങ്ങി വരും കേട്ടോ. ഇതിൻ്റെ ഒരു വട്ടം കാണുന്നുണ്ടല്ലോ, നല്ല ചെറിയ പൂരി ആയിട്ടാണ് ഞാൻ പരത്തിയെടുത്തത്. എന്നിട്ടിത് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി, നല്ല ബോൾ പോലെ പൊങ്ങി വരും. എന്നിട്ടിത് ഒരു ഭാഗം ഒന്ന് ക്രിസ്പി ആയി കഴിഞ്ഞാൽ അപ്പുറത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒന്നിച്ച് ഇടുന്ന സമയത്ത് ഇത് പൊങ്ങി വരാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഒന്നിട്ട് ഒന്ന് പൊന്തി എന്ന് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ മൂന്നാമത്തെ ഞാൻ ഇട്ട് കൊടുത്ത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടിത് കുറേ ഒന്നിച്ച് ഇടാം കേട്ടോ. അങ്ങനെ ഓരോന്ന് പൊന്തുന്നതിനനുസരിച്ച് അടുത്തടുത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരേ സമയം തന്നെ നമുക്കൊരു ഒരു അഞ്ചെട്ടെണ്ണമൊക്കെ ഒന്നിച്ച് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന പൂരി എന്താ പറയുക, മൂന്നാല് ദിവസം വരെ ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. അതാണ് ഈ നമ്മൾ ഈ ഷോപ്പിൽ കാണുന്നില്ലേ, ഈ തട്ടുകട പോലെ ഈ മറ്റേ ബീച്ചിലൊക്കെ കാണുന്ന ഒരിടത്ത് കാണുന്നില്ലേ, വലിയ കവർ നിറച്ചും ഇങ്ങനെ പൂരി ഉണ്ടാവുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇത് താന്നൊന്നും പോകില്ല, ഇതൊരു മൂന്നാല് ദിവസം വരെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതാ ഇതുപോലെ ഇനി ബാക്കിയുള്ളത് കോരിയെടുക്കട്ടെ. നല്ല ക്രിസ്പിയാണ്, എല്ലാം നല്ല പൊന്തി വരികയും ചെയ്യും. ഈ ഒരു രീതിയിലാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അതാ മൊത്തം പൂരിയാണിത്. അപ്പോൾ ഇതിനി നമുക്ക് കവറിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കവറിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് ദിവസം വരെ ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. എപ്പോഴാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇങ്ങനെ നിറച്ച് കഴിക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ സ്വീറ്റ് ചട്നിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എമിലിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ചാറ് ഡേറ്റ്സ് ഈത്തപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈത്തപ്പത്തിൻ്റെ നാട്ടിലാണ് ഞാനുള്ളത്, അതുകൊണ്ട് നല്ല ടൈപ്പ് ഈത്തപ്പഴാണിത്, വലിയ ടൈപ്പിലുള്ള സുക്കരി എന്ന് പറഞ്ഞ ഈത്തപ്പഴാണിത്. അപ്പോൾ അത് ഇനി അതിൻ്റെ കുരുവൊന്ന് പൊക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം. ആദ്യം ഇതിൻ്റെ കുരുവൊക്കെ പൊക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏത് തരം ഈത്തപ്പഴമായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ കയ്യിൽ ഏത് ഈത്തപ്പഴമാണോ ഉള്ളത് അതെടുത്താൽ മതി. ഒരു അഞ്ചാറെണ്ണം എടുക്കുക. പിന്നെ വേണ്ടി ഒരു വലിയ കഷ്ണം ഇത് ശർക്കര എടുത്തിട്ടുണ്ട്, അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടിയത് പുളിവെള്ളമാണ്, ഒരു കപ്പ് ഞാൻ പുളി പിഴിഞ്ഞെടുത്ത നല്ല കട്ടിയുള്ള പുളി പുളിൻ്റെ പൾപ്പാണത്. പിന്നെ വേണ്ടി ഇതിന് ബ്ലാക്ക് സോൾട്ടാണ്, ഇതിൽ കംപ്ലീറ്റ് ബ്ലാക്ക് സോൾട്ടാണ് നമ്മൾ ഇടുക കേട്ടോ. അത് നിർബന്ധമാണ്, അത് ഒഴിവാക്കരുത്, അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ വേണ്ടിയത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, ഒരു അര ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വേവിച്ചിട്ട് ഇനി വറ്റിച്ച് കൊണ്ടുവരണം. ഇതിൻ്റെ പകുതി ആക്കിയിട്ട് വറ്റിച്ച് കൊണ്ടുവരണം വേവിച്ചിട്ട്.
അപ്പോൾ അതങ്ങനെ വേവിച്ച് ഒരു പകുതിയോളം വറ്റിച്ച് കൊണ്ടുവന്നതാണിത്. ഇപ്പോൾ അത് കണ്ടില്ലേ. ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് അരക്കണ സമയത്ത് നല്ല കട്ടിയിലാണ് ഉണ്ടാവുക. ഇനി നല്ല വശി പോലെ അരച്ച് കൊണ്ടുവരിക. അപ്പോൾ അതായത് നന്നായിട്ട് അരച്ചെടുത്തതാണിത്. ഇങ്ങനെയാണുള്ളത്. ഇതിനി നമുക്കൊന്ന് അരിച്ചെടുക്കണം, അരിപ്പേ കൂടി അരിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പുളിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ ശർക്കരയൊക്കെ ഇട്ടതാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇതുണ്ടാവും, ചണ്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ചെറിയ ഇങ്ങനത്തെ ഈ ഒരു തരത്തിലുള്ള അരിപ്പയിൽ കൂടി ഇതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടാവും, അതങ്ങ് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലത്തെ അരിപ്പയിൽ തന്നെ അരിക്കണേ, എന്നാലേ അത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് അരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വേസ്റ്റാണിത്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ശരിക്കും നന്നായിട്ട് വേസ്റ്റ് പോലെ അങ്ങനെ അടിഞ്ഞിട്ടുണ്ടാവും, അതിങ്ങോട്ട് കോരിയെടുത്താൽ മതി. അത് കണ്ടില്ലേ, ഒരു നാല് നാല് പോലെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ കംപ്ലീറ്റ് പുളിയിലും മീലൊക്കെ ഉള്ള വേസ്റ്റാണ്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇമലി ചട്നി കേട്ടോ. ഇത് പിന്നെ ഇമലിക്കാ ചട്നി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നമുക്കിനി ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം വരെ അത് കേടാവില്ല കേട്ടോ. പിന്നെ ഒരാഴ്ച വരെ പുറത്തും വെക്കാം, ഒന്നും ആവില്ല. അത് സമൂസൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സോസാണിത്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് പുതിന, കുറച്ച് മല്ലിച്ചപ്പ്, രണ്ട് പച്ചമുളക്, ഇതാണ് എടുത്ത് വെച്ചത്. ഓരോ എല്ലാം ഓരോ കൈപ്പിടിയേ ഉള്ളൂ കേട്ടോ. ചെറിയ ചെറിയൊരു ക്വാണ്ടിറ്റി ആണ്, സെയിം ക്വാണ്ടിറ്റി ആയിരിക്കണം. മല്ലിയും പുതിനയും രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തതാണ്. ഇനി ഇത് അരച്ചെടുക്കേണ്ടത് നമ്മൾ പുളിൻ്റെ വെള്ളത്തിൽ തന്നെയാണ്. ഒരു കാൽ കപ്പ് പുളി ഞാൻ പിഴിഞ്ഞ പൾപ്പാണിത്, അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതാണ് ഗ്രീൻ ചട്നി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് പാനിയാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി രണ്ട് കപ്പ് വെള്ളം ഞാൻ ആ മിക്സി തന്നെ വെച്ചിട്ട് അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. അപ്പം നല്ല നേരിയ വെള്ളമായിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ വേണ്ടി ചാട്ട് മസാല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും, ഇതാണ് ഇതിന് വേണ്ടിയത്. ഒരു മുക്കാൽ ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചിൻ്റെ പൗഡറാണിത്, ജിഞ്ചർ പൗഡർ ഹാഫ് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തത്, അര ടീസ്പൂൺ. അത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അരക്കണ സമയത്ത് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ബ്ലാക്ക് സോൾട്ട് തന്നെയാണ് വേണ്ടത്. ആ സോൾട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് ആ ഇഞ്ചിൻ്റെ പൗഡർ ഇട്ടുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു കട്ട കട്ട പോലെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഗ്രീൻ പാനി എന്ന് പറയുന്നത്. അപ്പോൾ പത്തലാ പാനി ആയിരിക്കണം, എന്താ പറയുക, നേരിയ പാനി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനത്തെ വെള്ളം പോലുള്ള ഇതായിരിക്കണം കേട്ടോ ഇതിൻ്റെ ഈ ഒരു ചട്നി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഇമലിക്ക ഇതും വേണം, പാനിയും വേണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ ഒരു സ്വീറ്റ് സോസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ ഒരു മൂന്നാല് ടീസ്പൂൺ എടുത്താൽ മതി. ബാക്കി നമുക്ക് സ്വീറ്റ് ചട്നി ആയിട്ട് മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കുപ്പിയിലിട്ട് വെക്കാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ സ്നാക്കിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ഇനി അര ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടിയ മുളക് പൊടിയാണ്, ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കായപ്പൊടി ഒരുന്നുള്ള കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടിയ ബ്ലാക്ക് സോൾട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. ബ്ലാക്ക് സോൾട്ട് എല്ലായിടത്തും കിട്ടും കേട്ടോ, സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പോൾ ഇത് പാനിയാക്കി എടുക്കണമല്ലോ, പാനിയാക്കണമെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു രണ്ട് കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ഇമലി പാനിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പാനിയും ഇമലി പാനിയും രണ്ട് തരത്തിലുള്ള പാനിയാണ് നമുക്കിന് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് ആ ഒരു ചട്നിയിൽ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലത്തെ വെള്ളം പോലെ ആയിരിക്കണം ഇതിൻ്റെ ഒരു കട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ രണ്ട് പാനിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് വേണ്ടത് തൈര് വേണം. തൈര് എന്ന് പറഞ്ഞാൽ പുളിയില്ലാത്ത തൈരായിരിക്കണം, യോഗട്ടാണ് വേണ്ടി കേട്ടോ. തീരെ പുളിയില്ലാത്ത കട്ട തൈരാണ് വേണ്ടത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ഒരു കാൽ ടീസ്പൂണൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി വെക്കുക. അപ്പോൾ തൈര് പുളിയുള്ള തൈര് ഇനി ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ, പുളിയില്ലാത്ത തൈര് മാത്രമായിരിക്കണം. വീട്ടിലുണ്ടാക്കുന്ന തൈരൊക്കെ ഉണ്ടാകുമല്ലോ, പുളി കുറഞ്ഞിട്ടുള്ളതാണ് ഉപയോഗിക്കേണ്ടത് അതിന്. ഇപ്പോൾ ഞാൻ പനിപ്പൂരിൻ്റെ അല്ല സേവ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും ഞാൻ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ രണ്ട് തരത്തിൽ, ആദ്യം സേവ്, അതുപോലെ തന്നെ ബൂന്തി, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൂരി, പിന്നെ കുറച്ച് ഉള്ളി ഞാൻ നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഗ്രീൻ പത്തല പാനി, അതേപോലെ തന്നെ റെഡും ഇമലിക്ക പാനിയും അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്വീറ്റ് സോസാണത്, സ്വീറ്റ് ചട്നി സോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സോസ് റെഡിയാണ്. പിന്നെ കുറച്ച് തക്കാളി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് തൈര്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തൈര്. പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് ഒന്ന് മാഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ വെള്ളക്കടലൊക്കെ വേവിച്ച് വെക്കണമെങ്കിൽ അത് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ് ഇനിയും ഇതിൽ കൂട്ടിയെടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചത്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം കുറച്ച് ഉരുളക്കിഴങ്ങ്, നമുക്ക് ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് മാത്രം എടുത്താൽ മതി. എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ആക്കി വെക്കണ്ട, ആവശ്യത്തിന് മാത്രം കുറച്ചൊരു പാത്രത്തിലേക്ക് ഇടുക. അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചതും അതേപോലെ തന്നെ തക്കാളി അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പൊക്കെ ചേർക്കണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിച്ചപ്പ് ചേർക്കുക, അതേപോലെ തന്നെ പുഴുങ്ങിയ വെള്ളക്കടല ചേർക്കും. അപ്പോൾ അത് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക.
അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ്ങിൽ മാറ്റങ്ങൾ വരുത്താം. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ളതാണ് കാണിക്കുന്നത്, ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും മാത്രമാണ് ഞാനിപ്പോൾ ഇടുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചത്, അതുകൊണ്ട് ഇനി എക്സ്ട്രാ ഉപ്പൊന്നും വേണ്ട, ഇത് മാത്രം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പൂരിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളത്, ഇതാണ് ഫില്ലിങ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ പൂരി എടുക്കുക. അപ്പോൾ ഓരോ പൂരി ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ തൊടുന്ന സമയത്തന്നെ അതിങ്ങനെ പൊടിഞ്ഞ് പോകും കേട്ടോ, അത്രയും ക്രിസ്പിയാണിത്. അപ്പോൾ ഇങ്ങനെ ഓട്ടയോട്ടം ആയിട്ട് ഇങ്ങനെ ഉള്ളോട്ട് വരും. അങ്ങനെ ഒന്ന് പൊട്ടി പൊട്ടിച്ച് കഴിഞ്ഞ ശേഷം അതിലേക്ക് കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇട്ട് വരും, അര ടീസ്പൂണൊക്കെ ഇതിൽ വെക്കാൻ പറ്റുള്ളൂ, അത്രയും മതി. എന്നിട്ടിത് മാറ്റി വെക്കുക. നമുക്ക് എത്രയാണോ വേണ്ടത് അപ്പം ഉണ്ടാക്കി അന്നേരം തന്നെ തിന്നാനേ പറ്റുള്ളൂ, വെക്കാൻ പറ്റില്ല. വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പൊതിർന്നു പോകും. അപ്പോൾ അത് രണ്ടാമത്തെ ഞാനൊന്ന് ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്ലേറ്റിലേക്ക് വേണ്ടത് മാത്രം ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ടിത് പാനിയിൽ മുക്കിയാൽ അപ്പം തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മുക്കാൻ തുടങ്ങിയപ്പോൾ സമയത്ത് തന്നെ ഞാൻ ഒസ്ലങ്കി തിന്നാൻ തുടങ്ങി, അതാണ് നിങ്ങൾ പ്ലേറ്റിൽ ചട്നി കാണുന്നത് കേട്ടോ. ഇതിങ്ങനെ ഓരോ പാനിയിൽ മുക്കിയെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പാനിയിൽ മുക്കിയിട്ട് ഇത് മാത്രം കഴിക്കുന്നതിനാണ് പാനിപൂരി എന്ന് പറയുന്നത്. ഇതാണ് പാനിപൂരി. അപ്പോൾ ഇതിങ്ങനെ ഇത് മാത്രമായിട്ട് കഴിക്കുക. ഇനിയിപ്പോൾ സേവ്പൂരി ആക്കണതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോണത്. മൊത്തത്തിൽ ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്കുള്ളത് ഞാനിപ്പോൾ ഇങ്ങനെ പാനി മുക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല ചെറിയ പൂരിയാണ്, ഒരു വായ്ക്കിടാനേ ഈ പൂരി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ബൂന്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് സേവ് ഇട്ട് കൊടുക്കുക. സേവൊക്കെ കുറച്ച് നല്ലോണം ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്ത്, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കേണ്ടത് നമ്മളെ മധുരമുള്ള തൈരാണ് കേട്ടോ. തൈര് നല്ലോണം എല്ലാ പൂരിയിലും ആവുന്ന രീതിയിൽ തൈര് വെച്ച് കൊടുക്കുക. എല്ലാത്തിലും ആവണം എന്നുവെച്ചാൽ ഓരോ പൂരി നമ്മൾ വായിലിടുന്ന സമയത്ത് എല്ലാ ഫില്ലിങ്ങും എല്ലാ സോസും എല്ലാത്തിൻ്റെ മേലെ ഉണ്ടാവണം. പിന്നെ വേണ്ടത് മധുരമുള്ള ചട്നി, നമ്മളെ ഡേറ്റ്സിൻ്റെ ചട്നിയാണിത്. അത് എല്ലാത്തിലും ഇട്ട് കൊടുക്കുക. ഇത് ആച്ചിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാൻ ഇടക്കിടക്ക് നാട്ടിൽ നിന്ന് ഉണ്ടാക്കലുണ്ട് എന്ന് പറഞ്ഞില്ല, അപ്പോൾ അവൻ പറയും അത് കുറച്ചും കൂടി ഇട്, അത് കുറച്ചും കൂടി ഇടുന്ന് അറിയുമോ. നീ ചട്നി ഭയങ്കര അപ്പോൾ കണ്ടല്ലോ ഇന്നത്തെ സേവ്പൂരിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. പിന്നെ ഇത് തിന്നാൻ പൂതിയായത് ഞാൻ എന്താണെന്നറിയില്ല, നമ്മൾ ബഷീറിൻ്റെ ഭാര്യയില്ലേ, മഷൂറിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ കണ്ടു. അപ്പോൾ അതിൽ ഓരോ എവിടെ പോയാലും കഴിക്കുന്ന സാധനമായിട്ട് കാണുന്ന ഇതാണ്. അത് കണ്ടതിന് മുതലേ എനിക്ക് ഭയങ്കര പൂതിയായതാണ് ഇതൊന്ന് തിന്നാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാനിത് കഴിച്ചത് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.